രക്ഷയോട്. അമ്മയ്ക്ക് അവളെ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്തിനാ അവൾ ഇത്രയും പേടിച്ചത്? ചേച്ചി പറഞ്ഞതുപോലെ മീനാക്ഷി ചതിക്കോ? ഇല്ല, അവൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് അമ്മമ്മ വലിയ ഇഷ്ടമല്ല. ഈ വെള്ളം കുടിക്ക്. ഇനി എന്തേലും കഴിക്ക് വാ. ഒന്നും കഴിക്കാതിരുന്ന അസുഖം കൂടത്തല്ലേ ഉള്ളൂ. വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്റെ മീനാക്ഷി വരാതെ ഇനി ഞാൻ ഒന്നും കഴിക്കില്ല. നീ പോയി എന്റെ മീനാക്ഷി കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. എനിക്കറിയാം ഇതൊക്കെ നീ ചുമ്മാ പറയുന്നത്. ഒരിക്കലെങ്കിലും എനിക്ക് എന്റെ മീനാക്ഷി ഒന്ന് കാണാൻ പറ്റുമോ മോളെ? എന്റെ മോളെ കാണാതെ ഓരോ നിമിഷവും ഒരുകി ഒരുകി തീരുവാൻ ഞാന്. ചിന്നു, ഞാൻ നിന്നോട് അപേക്ഷിക്കുക. എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ മോളെ തിരികെത്താം. ദൈവം വിചാരിച്ചെങ്കിലും നീ അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ മോളെ. നിനക്കറിയാങ്കി പിന്നെ നീ തന്നെ ചെയ്താ പോരെ. എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? വീടുണ്ടാക്കുന്ന ഇങ്ങനെയാണെന്ന് ചിന്നു ചേച്ചി പറഞ്ഞിരുന്നതാ, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. ചിന്നു ചേച്ചി ഇടുക്കിലോണ്ട് വീടുണ്ടാക്കുന്ന കാണോ, എന്ത് രസമാണെന്നറിയോ? അയ്യോ, എന്ത് പറ്റി മോളെ? അപ്പൊ എന്താ നിന്നോട് പറഞ്ഞ്? അതവനോട് എന്നെ ചോദിച്ച പോരെ. അയ്യോ, അങ്ങനെ ദേഷ്യപ്പെട്ട് പോവല്ലേ മോളെ. എനിക്കേ നിന്നോട് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോള് തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചതാണോ? മോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുവല്ലേ. എന്തിനാ കഷ്ടപ്പെടുന്നേ? പിന്നെ കഷ്ടപ്പെടാതെ. ഓ, കോളനിയിലല്ലേ നമ്മുടെ പൊന്നുമോൾ ഇത്രയും നാളും താമസിച്ചത്? അപ്പൊ പിന്നെ കഷ്ടപ്പെടാതിരിക്കോ? അതുമല്ല, എപ്പോഴും നമ്മളെ കുറിച്ച് അവൾ ഓർത്ത് കാണില്ലേ? ഇല്ലേ മോളെ, നീ ഞങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നില്ലേ? എന്നാലും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് മോളെ. ആ വയസ്സിൽ തല്ലയ്ക്ക് നിന്നെ എങ്ങനെ മോഷ്ടിക്കാൻ പറ്റി? നിനക്കൊന്നും അറിയില്ലല്ലോ അല്ലേ. അല്ല മോളെ, അവര് നിന്നെ എവിടുന്നാ മോഷ്ടിച്ചത്? എന്തെങ്കിലും മോൾക്ക് അറിയോ? മിണ്ടാതെ വെക്കാതെ പറ മോളെ, കേൾക്കാനുള്ള കൊതികൊണ്ടല്ലേ. എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മയില്ലേ? അതെന്റെ ഓർമ്മയില്ലാത്തത്? നീ അത് പറഞ്ഞേ പറ്റൂ. നിന്നെ കൊണ്ട് ഞാനത് പറയും. അമ്മയെ വിളിച്ച് രക്ഷപ്പെടാന്നാണോ നീ വിചാരിക്കുന്നത്? മര്യാദക്ക് പറയടി. ചിന്നുണ്ട് നിനക്കറിയില്ലേ? പറയ. എന്താ മോളെ? എന്താ? അയ്യോ, ഒന്നുമില്ല ലക്ഷ്മി. നമ്മളെ വിട്ടുപോയതിനു ശേഷം മോൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചു. ഓ, ആ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തപ്പോ അവള് നിന്നെ വിളിച്ചു പോയതാ. മോൾ പേടിക്കാതിരിക്കോട്ടോ, മോക്കൊന്നും സംഭവിക്കില്ല. മോളിപ്പം മോളുടെ അമ്മയുടെ അടുത്ത് തന്നെയല്ലേ, ഇനി ഒരു സങ്കടം ഉണ്ടാവില്ല. അമ്മേ, നമുക്ക് മുറിയിലേക്ക് പോവാം. ലക്ഷ്മി, മോളെ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കും. പാവം, അവള് വല്ലാതെ സങ്കടപ്പെട്ടു പോയി. മോള് ചെല്ലേ. അപ്പോ
ചിന്നു, നീ എന്തൊക്കെ ഈ പറയുന്നേ? ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതെന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. ചേച്ചി വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ അമ്മമ്മയുടെ അവസ്ഥ ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ. അമ്മമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞാൻ എന്ത് ചെയ്യും? നീ ഞാൻ ചെന്നോടല്ലേ ചോദിക്കും, എന്നെയല്ലേ കുറ്റപ്പെടുത്തു? എന്തൊക്കെയായാലും എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ വയ്യ. നീ വേറെ ആരെങ്കിലും പറഞ്ഞേക്കെ. വേറെ ആരെ പറഞ്ഞേക്കാനാ? ചേച്ചി തന്നെ ഒരാളുടെ പേര് പറ. ചേച്ചിക്കല്ലാതെ മറ്റാരെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്ത് കാര്യത്തിന് എന്നെ മാത്രം കിട്ടത്തുള്ളോ? മോളെ, ഞാൻ പറയുന്ന കേക്ക്. മീനാക്ഷിയുടെ അമ്മച്ചിയുടെ കാര്യം പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയ അത് അപകടമാ. ആർക്കെങ്കിലും സംശയം തോന്നിയാ നിന്റെയും മീനാക്ഷിയുടെയും അവസാനമായിരിക്കും അത്. നിന്റെ അമ്മയുടെ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ മോളെ നീ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്? അതൊക്കെ വെറുതെ ആവില്ലേ? ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേച്ചി പോണ്ട. ഞാൻ കാരണമല്ലേ അമ്മമ്മയ്ക്ക് അസുഖമെന്ന്? അപ്പൊ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പോകല്ലേ ചിന്നു, എന്തിനാ പിണങ്ങി പോകുന്നേ? പിണങ്ങാൻ മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എടാ, ചിന്നു ഒരിക്കലും നമ്മുടെ പൊന്നുനെ ദ്രോഹിക്കാൻ ശ്രമിക്കില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ പ്രകാശേട്ടാ. നീ കേട്ടതല്ലേ ഉള്ളൂ, ഈ സംഭവമൊക്കെ നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ശരി, അവള് പൊന്നുനെ ദ്രോഹിക്കാനല്ല അവിടെ വന്നതെങ്കിൽ പിന്നെ എന്തിനാ ഒളിച്ചും പാത്ത് നിന്നത്? വിശന്നിട്ടാണെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അവൾ ആഹാരം ചോദിച്ച അവിടെ ആരും തടയാൻ പോകുന്നില്ല. അതെനിക്കൊരു പുതിയ അറിവാ. ചിന്നു വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ സ്നേഹത്തോടെ ഇവിടെ ഉള്ള ഒരു ആഹാരം എടുത്തു കൊടുത്തേനെ. അപ്പൊ പിന്നെ ആ പാവത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും കഥ പറഞ്ഞേനെ. ഇത്രയൊക്കെ ആയിട്ടും പ്രകാശേട്ടൻ ഇപ്പോഴും ആ പെണ്ണിന് വിശ്വാസമല്ലേ? ഒരു പാവം പിടിച്ച പെണ്ണിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്ന കണ്ട ഞാനും മിണ്ടാതിരിക്കണായിരിക്കും. അവള് ചെയ്തതൊക്കെ ഇത്ര വേഗം പ്രകാശേട്ടൻ അങ്ങ് മറന്നോ? സ്വർണവും പണമൊക്കെ പൊയ്ക്കോട്ടെ, അതിനേക്കാൾ വലിയൊരു ദ്രോഹം അവള് നമ്മളോട് ചെയ്തില്ലേ? അവളാണ് പൊന്നൊന്ന് നമ്മളൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? അവള് ഇവിടെ നിറക്കി വിട്ടിട്ടും ഏട്ടത്തീടെയും അപ്പുവിന്റെ പിന്നാലെ അവള് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിന്റെ വിചാരം എന്താണ്? പൊന്നു താനാണെന്ന് എല്ലാരും വിശ്വസിപ്പിക്കണം. ഇപ്പൊ യഥാർത്ഥ പൊന്നു ഇവിടേക്ക് തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ അവള് കണ്ട സ്വപ്നങ്ങളൊക്കെ തകർന്നു എന്ന് അവൾക്ക് ബോധ്യമായി. എടാ, അമ്മ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് പറയരുത്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഏട്ടാ, ഏട്ടാ, ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും സംസാരിക്കും. അവള് പൊന്നുവിനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊന്നു പേടിച്ചത്? ചുമ്മാതെ പൊന്നു എന്തായാലും പേടിക്കില്ലല്ലോ. പൊന്നു പേടിച്ചു എന്ന കാര്യം ഞാനും സമ്മതിക്കുന്നു, പക്ഷെ ചിന്നു അവളോട് എന്താ പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. അത് നമുക്കറിയണ്ടേ പ്രകാശേ? നമ്മുടെ പൊന്നുവിനെ ഒരുത്തി പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്കറിയണ്ടേ? എങ്കിലല്ലേ പൊന്നുവിന്റെ മനസ്സിലുണ്ടായ ഭയം മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയൂ, അല്ലേ ഏട്ടത്തി? ഏട്ടത്തി, പൊന്നുവിനെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചാൽ ആ നശിച്ച പെണ്ണ് നമ്മുടെ മോളോട് എന്താ പറഞ്ഞെന്ന് നമുക്കറിയാൻ പറ്റും. നീ പറഞ്ഞത് ശരിയാ. ഒരു കാര്യം ചെയ്, പൊന്നുവിനെ ഞാൻ വിളിക്കുന്നു എന്ന് പറ. എടി മീനാക്ഷി, ഞാൻ ചോദിച്ചപ്പോഴല്ലേ നീ ലക്ഷ്മിയെ വിളിച്ച് രക്ഷപ്പെട്ടത്? ഏട്ടത്തി ചോദിക്കുമ്പോഴോ? എന്താ മോളെ പറ്റിയത്? അമ്മയോടൊന്നും പറയാതിരിക്കല്ലേ? എന്തിനാ മോള് ബഹളം വെച്ചത്? ഞാൻ ബഹളം വെച്ചില്ലല്ലോ, അമ്മ വിളിച്ചല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? അത്രേ ഉള്ളായിരുന്നോ? ഞാനങ്ങ് പേടിച്ചുപോയി. ഞാൻ വിചാരിച്ചു മോക്ക് എന്തോ പറ്റിയെന്ന്. എന്തു പറ്റ? ഞാൻ അപ്പുവായിട്ട് കളിക്കായിരുന്നില്ലേ? ശരി ശരി. പിന്നെ മോക്കി വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മേ, അമ്മ അപ്പച്ചി എന്ന് വിളിക്കുന്നവരില്ലേ, അവരാരാ? അപ്പച്ചി തന്നെ. അല്ലാതാരാ? ഞാനവരെ എന്താ വിളിക്കാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, അതാണ് കാര്യം. മോൾ അപ്പച്ചിയെ അംബികാമ്മന്ന് വിളിച്ചോ. അങ്ങനെ വിളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ മോക്ക് വിളിക്കാൻ ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പേര് വിളിച്ചോ. പൊന്നുച്ചേച്ചി മാത്രം സ്നേഹിക്കത്തുള്ളോ? അല്ലല്ലോ, അമ്മ അപ്പക്കുട്ടനെ സ്നേഹിക്കും. മുനിങ്ങി വാ. വേണ്ട, നീ വരണ്ട. അമ്മ എന്നെ മാത്രം സ്നേഹിച്ച മതി. അങ്ങനെ പറയല്ലേ മോളെ, അവ മോളുടെ അനിയനല്ലേ. അമ്മ അവനെ സ്നേഹിച്ചില്ലെങ്കിൽ അവന് വിഷമാവില്ലേ? ആകുമല്ലേ. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടേക്ക് നോക്കി?
വേഗം മീനാക്ഷി അല്ല പൊന്നിനും കൂടി താഴേക്ക് വാ, ഏട്ടത്തെ വിളിക്കുന്നുണ്ട്. വാ പൊന്നു. ഇതെന്താ, പനി കുറഞ്ഞിട്ടില്ലല്ലോ? മഴ നനയോ മറ്റോ ചെയ്തോ? ഇല്ല, പനി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി. നല്ല ടെമ്പറേച്ചറുണ്ട്, ആരോഗ്യസ്ഥിതിയും തീരെ മോശമാണ്. ഈ കണ്ടീഷനിൽ ഇവരെ ഇങ്ങനെ? എന്റെ മീനാക്ഷി വന്നു. മക്കളെ, നീ വന്നോടി, വാ വന്ന് മുത്തശ്ശിയുടെ വിളിക്കു മോളെ. മുത്തശ്ശിന്ന് ഒന്ന് വിളിക്ക്, ഞാനൊന്ന് കേക്കട്ടെ. ആരാണീ മീനാക്ഷി? അമ്മമ്മയുടെ കൊച്ചുമോള. ആ കുട്ടി ഇപ്പൊ എവിടെ? ഒരിടം വരെ പോയിരിക്കുക. ആ കുട്ടി പോയതിനു ശേഷമാണ് ഇവർ ഈ അവസ്ഥയിലായത് അല്ലേ? മോളൊരു കാര്യം ചെയ്യ്, ഡിസ്പെൻസറിയിലേക്ക് വാ, ഞാൻ മരുന്നെടുത്തു തരാം. അമ്മമ്മയ്ക്ക് വേഗം സുഖമല്ലോ അല്ലേ? നോക്കാം, ഇവരുടെ അസുഖം മാറണമെങ്കിലേ കൊച്ചുമോള് വരണം. ആ കുട്ടിയെ കാണാത്തതിലുള്ള വിഷമമാണ് സത്യത്തിൽ ഇവരുടെ രോഗകാരണം. ശരീരത്തിന് മാത്രമേ മരുന്നുകൊണ്ട് ഫലമുള്ളൂ. മനസ്സിന് സന്തോഷമുണ്ടായാൽ ഈ അസുഖമൊക്കെ അങ്ങ് മാറും. പിന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അതത്ര ശരിയാവില്ല. ഞാനിറങ്ങ്, ഒരു മണിക്കൂറിനുള്ളിൽ ഡിസ്പെൻസറിയിലേക്ക് വരണം. അവിടുന്ന് മരുന്ന് വാങ്ങിയാൽ മാത്രം പോരാ, മറക്കാതെ അത് കൊടുക്കുകയും വേണം കേട്ടോ. മീനാക്ഷി മോളെ, എവിടെയാ മോളെ നീ? മീനാക്ഷി, മീനാക്ഷി. ഏട്ടത്തി, ദേ പൊന്നു വരുന്നു. ഇങ്ങ് വാ മോളെ. എന്താ പൊന്നു? മോളെന്താ അമ്മയെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നേ? എന്റെ അടുത്ത് വരരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വാ. മിടുക്കി അച്ഛമ്മ ഒരു കാര്യം ചോദിച്ചാ മോൾ ഓർത്ത് പറയുവോ? ആ പെണ്ണ് അമ്പലത്തിൽ വെച്ച് മോളോട് എന്താ പറഞ്ഞേ? പറ മോളെ, വേഗം പറ. ഇവിടെ ഇപ്പൊ നമ്മളെല്ലാരും ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? അച്ഛമ്മയും വെല്ലിച്ചനും ഇളയച്ചനും നിന്റെ അമ്മയൊക്കെ ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. പിന്നെ എന്തിനാ മോള് പേടിക്കുന്നേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അമ്പികെ, ഞാനിവിടെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പച്ചി, പൊന്നുവിനെ വിഷമിപ്പിക്കാതെ അവിടെ സമാധാനം ആലോചിക്കട്ടെ. മോളെ, നിനക്ക് ആ പെണ്ണിനെ അറിയത്തില്ലല്ലോ, പിന്നെന്തിനാ അവളെ പേടിച്ച് മാറിയത്? കാര്യം എന്താണെന്ന് പറ മോളെ, അല്ലാതെ ഞങ്ങൾ എങ്ങനെ അറിയാനാ? നീ പറഞ്ഞാലല്ലേ ഇനിയും അവളിങ്ങനൊന്നും ചെയ്യാതിരിക്കാനുള്ള വഴി നമുക്ക് നോക്കാൻ പറ്റൂ. ഡേ നോക്ക്, എല്ലാവരും ഇവിടെയുണ്ട്, പേടിക്കാതെ ധൈര്യമായിട്ട് പറ. ആനന്ദേ, അവളൊന്നും പറയാതിരിക്കുന്ന കണ്ടില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നെ? നമുക്ക് സത്യം അറിയണ്ടേ ലക്ഷ്മി? അതറിഞ്ഞാലല്ലേ നമ്മുടെ പൊന്നുവിനെ ദ്രോഹിക്കാൻ ആ പെണ്ണെ എന്ത് സൂത്ര പ്രയോഗിച്ചെന്ന് അറിയാൻ പറ്റൂ. നോക്കു പൊന്നു, ചിന്നു എപ്പോഴെങ്കിലും നിന്റെ മുമ്പിൽ വന്നാൽ നീ പേടിക്കരുത്. അവള് പറയുന്ന എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്ക് എന്താടാ പട്ടായോ? ആ ഒരുമ്പട്ടോള് എന്റെ പൊന്നുവിന്റെ മുമ്പിൽ വരാതിരിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. ഏട്ടത്തി, ദേ പൊന്നുമോൾക്ക് എന്തോ പറയാനുണ്ട്, അവള് ശല്യപ്പെടുത്താതെ അവള് പറയട്ടെ. പറ മോളെ. ആ കുട്ടി എന്നോട് പതുക്കെ എന്തോ പറഞ്ഞു, എനിക്കൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞതൊന്നും മോള് കേട്ടില്ല, എന്നിട്ട് മോള് പേടിച്ചു. അവളുടെ ശബ്ദം കേട്ട് മോള് പേടിച്ചതാണോ? അല്ല, ഞങ്ങൾ ആരും കേൾക്കാത്ത ശബ്ദം എന്തായാലും മോള് കേട്ടല്ലോ. ശബ്ദം മാത്രം കേട്ടല്ലോ അതോ പറയുന്നത് കേട്ടോ? ഞാൻ പറഞ്ഞില്ലേ ഒന്നും കേട്ടില്ല എന്ന്. അങ്ങനെ അങ്ങ് പറയാതെ മോളെ, ഒന്നുകൂടെ ഓർത്തു നോക്കി. അപ്പച്ചി, പൊന്നു പേടിച്ചതിന്റെ കാര്യം ചോദിച്ച് പൊന്നുവിനെ പേടിപ്പിക്കണ്ട. ഇനിയിപ്പോ അത് പോട്ടെ അപ്പച്ചി, ഒന്നും കേട്ടില്ലെന്ന് പൊന്നു തന്നെ പറഞ്ഞില്ലേ, പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ട് എന്താ കാര്യം? അവള് കേട്ടിട്ടുണ്ടെന്നേ നമ്മളോട് പറയാതിരിക്കുന്നതാ.
എന്താ അപ്പച്ചി ഈ പറഞ്ഞത്? എന്താ ബി ഇതൊക്കെ? അപ്പച്ചി ഇത് നമ്മുടെ പൊന്നുവാ. ചിന്നുവിനെ കണ്ട കണ്ണുകളോടുകൂടി അപ്പച്ചി ഇവിടെ കാണരുത്. എന്താ മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? മുത്തശ്ശിക്ക് പനിയായതുകൊണ്ടാണോ? എനിക്കൊരു കുഴപ്പമില്ല മോളെ, ഒന്ന് ചിരിക്കും മോളെ. നിന്റെ ചിരി കണ്ടാൽ തന്നെ മുത്തശ്ശിയുടെ എല്ലാ അസുഖങ്ങളും മാറും. ചിരിക്കും മോളെ. മുത്തശ്ശി സംസാരിച്ചല്ലോ, ഇപ്പോഴാണ് എന്റെ ടെൻഷൻ മാറിയത്. നല്ല ഉടുപ്പാണല്ലേ ഇത്! ഇതൊക്കെ ഇട്ട് എന്റെ മോളെ കാണാൻ എന്ത് രസമാണെന്നോ. ചിന്നു പറഞ്ഞത് ശരിയാ, ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടുമ്പോ എന്റെ മോളെ കാണാൻ ഒരു രാജകുമാരിയെ പോലുണ്ട്. എന്നെ ഓർത്ത് എന്റെ മോള് വിഷമിക്കണ്ട. ഈ വയസ്സിയെ മറന്നു പോവരുത്, ഞാൻ വിളിച്ച ഓടി വരണം. എന്റെ തെറ്റുകൊണ്ട് ഈ പാവ അമ്മ ഇങ്ങനെ വിഷമിക്കുന്ന ഞാൻ ഒരാളെ ഇതിനൊക്കെ കാരണക്കാരി.